നമസ്കാരം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. 60-ലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയത് ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായിട്ടാണ്. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് 8 ഭാഗങ്ങളിലായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. മലയാളത്തിന്റെ കഥാസരിത് സാഗരം എന്നാണ് ഐതിഹ്യമാലയെപ്പറ്റി അതിന്റെ അവതാരികയിൽ അമ്പലപ്പുഴ രാമവർമ്മ വിശേഷിപ്പിച്ചത്. ശങ്കുണ്ണിയുടെ ആദ്യകാല ജീവിതത്തെ നോക്കാം. കൊല്ലവർഷം 1030 മീനം 11 വെള്ളിയാഴ്ച രോഹിണി നക്ഷത്രത്തിൽ, അതായത് ക്രിസ്തുവർഷം 1855 മാർച്ച് 23 കോട്ടയത്തിനടുത്ത് കോടിമതയിൽ കൊട്ടാരത്തിൽ വാസുദേവൻ ഉണ്ണിയുടെ രണ്ടാമത്തെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഭദ്രകാളി തീയാട്ട് നടത്തുന്ന തീയാട്ടുണ്ണി സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം. യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നു. അച്ഛന്റെ പേരും വാസുദേവൻ തന്നെ ആയിരുന്നതിനാൽ ആദ്യം തങ്കു എന്നും പിന്നീട് തങ്കു മാറി ശംഖു എന്നും വിളിപ്പേര് വന്നു. ജാതിപ്പേരായ ഉണ്ണി ചേർത്ത് പിൽക്കാലത്ത് ശങ്കുണ്ണി എന്ന പേരിൽ പ്രസിദ്ധവനായി. 10 വയസ്സുവരെ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം ഉണ്ടായില്ല. ആശാന്മാരുടെ വീടുകളിൽ ചെന്ന് പഠിക്കുകയാണുണ്ടായത്. 17-ാമത്തെ വയസ്സിൽ മണർകാട്ട് ശങ്കരവാര്യരിൽ നിന്നും സിദ്ധരൂപം പഠിച്ചു. പിന്നീട് വയസ്കര ആര്യൻ നാരായണൻ മൂസതിൽ നിന്ന് രഘുവംശം, മാഹം, നൈഷധം തുടങ്ങിയ കാവ്യങ്ങളും സഹസ്രയോഗം, ഗുണപാഠം, ചികിത്സാക്രമം, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പാരമ്പര്യ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിച്ചു. 1881 ഗ്രഹഭരണം ഏറ്റെടുക്കേണ്ടി വന്നതോടുകൂടി ഗുരുവിനെ വിട്ട് പഠനം സ്വയം തുടർന്നു. തൊഴിൽ മേഖല നോക്കാം. 1881 മുതൽ 12 വർഷത്തോളം ശങ്കുണ്ണി വിദേശീയരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും മറ്റും മലയാളം പഠിപ്പിക്കാൻ തുടങ്ങി. 1893 മാർ ദിവന്യാസോസ് സെമിനാരി ഹൈസ്കൂളിലെ ആദ്യ മലയാളം മുൻഷിയായി ജോലിയിൽ പ്രവേശിക്കുന്നവരെ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വരുമാന മാർഗം. ചുരുക്കത്തില് അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് അധ്യാപനമായിരുന്നു. സാഹിത്യരംഗത്ത് ഉള്ള കാര്യങ്ങളെ നോക്കാം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 36-ാമത്തെ വയസ്സിൽ, അതായത് 1891 സുഭദ്രാഹരണം മണിപ്രവാളം എഴുതിയത്. പിന്നീട് കേശവദാസ ചരിതം രചിച്ചതും തമ്പുരാന്റെ നിർബന്ധത്താലായിരുന്നു. ഔദ്യോഗിക ജോലിക്കിടെ അദ്ദേഹം തന്റെ വിവിധങ്ങളായ സാഹിതി സബരിസ്യക്ക് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കവി കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ തുടങ്ങിയ പ്രമുഖരുമായി അക്കാലത്ത് ഏറെ ഇടപഴകി അദ്ദേഹം ജീവിച്ചു. ആയിടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കോട്ടയത്ത് തുടങ്ങി വെച്ച മലയാള മനോരമയില് 1888 പിന്നീട് ഭാഷാഭോഷണിയിലും 1892 ഒക്കെ സഹകരിച്ചു. കൊല്ലവർഷം 1873, അതായത് ക്രിസ്തുവർഷം 1898 മുതൽ ഐതിഹ്യമാലയുടെ രചന തുടങ്ങി. വർഗീസ് മാപ്പിളയുടെ പ്രേരണ മൂലം മനോരമയിലും ഭാഷാഭോഷണിയിലും ഖണ്ഡശ പ്രസിദ്ധീകരിക്കാനായിരുന്നു ഐതിഹ്യമാല തുടങ്ങി വെച്ചതെങ്കിലും പിന്നീട് ഏതാണ്ട് ശങ്കുണ്ണിയുടെ മരണം വരെ ആ രചന തുടർന്നു പോന്നു. ഒരു പുസ്തക പരമ്പരയായി ഐതിഹ്യമാല മാറി. മണിപ്രവാള കൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട്, കൈകൊട്ടിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഗദ്യപ്രബന്ധങ്ങൾ എന്നീ വിഭാഗങ്ങളായി 60-ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അംഗീകാരങ്ങൾ നോക്കാം. 1904 കൊച്ചി രാജാവ് സമ്മാനിച്ച കവിതിലകം എന്ന സ്ഥാനം ഉൾപ്പെടെ തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ എന്നീ രാജസദസ്സുകളിൽ നിന്നും ധാരാളം സ്ഥാനങ്ങളും സമ്മാനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്രയേറെ സ്ഥാനങ്ങളും സമ്മാനങ്ങളും ലഭിച്ച മറ്റൊരു സാഹിത്യകാരൻ ഉണ്ടായിരിക്കില്ല അക്കാലത്ത്. കുടുംബപരമായ കാര്യങ്ങളെ നോക്കാം. കൊല്ലവർഷം 1448 ശങ്കുണ്ണിയുടെ മാതാവ് മരിച്ചു. കൊല്ലവർഷം 1056 കഴിച്ച ആദ്യ വിവാഹത്തിലെ ഭാര്യ ഒരു വർഷത്തിനുള്ളിൽ മരണമടഞ്ഞു. പിന്നീട് 1062 പുനർവിവാഹം ചെയ്തു. സന്താനമില്ലാത്തതിനാൽ 1081 മൂന്നാമതൊരിക്കൽ കൂടി അദ്ദേഹം വാങ്ങിച്ചു. രണ്ടാം ഭാര്യ 1083 മരിച്ചു.
വിമുക്തിക്ക് വേണ്ടിയിട്ട് 1990-ൽ യേവൂർ പനവേലി കൃഷ്ണ ശർമ്മയുടെ രണ്ടാമത്തെ പുത്രൻ വാസുദേവൻ ഉണ്ണിയെ ദത്തെടുത്തു വളർത്തി. ശങ്കുണ്ണിയുടെ മൂന്നാമത്തെ പത്നി ക്രിസ്തുവർഷം 1973 ഫെബ്രുവരി 23-നും ദത്തുപുത്രൻ വാസുദേവൻ ഉണ്ണി 1973 ഡിസംബർ 3-നും നിര്യാതരായി. വാസുദേവൻ ഉണ്ണിയുടെ ഏകപുത്രൻ നാരായണൻ ഉണ്ണി പിന്നീട് കുടുംബത്തിന്റെ കാരണവരായി തുടർന്നു. അവസാന കാലത്തെ നോക്കാം. അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ നിരവധി അസുഖങ്ങൾ അലട്ടിയ ശങ്കുണ്ണി 1937 ജൂലൈ 22-ന് 82-ാം വയസ്സിൽ കോടിമതയിലെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം. 1968-ലാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി കോട്ടയത്ത് രൂപം കൊള്ളുന്നത്. അന്ന് മലയാള മനോരമ ചീഫ് എഡിറ്ററായിരുന്ന KM ചെറിയാനായിരുന്നു സമിതിയുടെ ആദ്യ പ്രസിഡന്റ്. സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം സംഭാവനയായി നൽകിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ അനന്തരാവകാശി വാസുദേവൻ ഉണ്ണിയായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ 1969-ൽ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1972-ൽ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പുസ്തക പ്രസാധകരായിരുന്ന തൃശൂരിലെ മംഗളോദയം കമ്പനിയുടെ കൈവശമിരുന്ന ഐതിഹ്യമാലയുടെ പകർപ്പകാശം 10,000 രൂപ കൊടുത്ത് സമിതി വിലയ്ക്ക് വാങ്ങി. പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 120-ാം ജന്മദിനത്തില് സംഘത്തിലൂടെ പുറത്തു വന്നു. ആ പതിപ്പിൽ നിന്ന് ലഭിച്ച ആദായം കൊണ്ട് സ്മാരക മന്ദിരത്തിന്റെ പണി തുടർന്ന് നടത്തുകയുണ്ടായി. May 14-നായിരുന്നു മന്ദിരത്തിന്റെ ഉദ്ഘാടനം. 1978 മുതൽ എല്ലാ വർഷവും April 4-ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ജന്മദിനം സമിതി ആഘോഷിച്ചു വരും. 1981 മുതൽ സ്മാരക പ്രഭാഷണ പരമ്പര ആരംഭിച്ചു. 1990-ൽ സ്കൂൾ ഓഫ് ആർട്സ് തുടങ്ങി. 1985-ൽ സംഗീത വിദ്യാലയവും 2001-ൽ നഴ്സറി സ്കൂളും ആരംഭിച്ചു. 1991-ൽ സമിതി ഒരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരും. 1997-ൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സമ്പൂർണ്ണ കൃതികൾ സമിതി പ്രസിദ്ധീകരിച്ചു. ഈ സാഹിത്യകാരന്റെ കൃതികള്, പ്രത്യേകിച്ച് ഐതിഹ്യമാല, വായിക്കാത്തവരും അതിന്റെ കഥകൾ കേൾക്കാത്തവരും വളരെ ചുരുക്കമായിരിക്കും. ഇത്രയേറെ ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ആ കവിയുടെ ജീവിതചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.